നമസ്കാരം മുൻ ബി ജെ പി വക്താവ് നുപുർ ശർമ്മ നുപൂർ ശർമ്മയുടെ പ്രസ്താവനയിൽ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ കാൺപൂരിലും പ്രയാഗരാജിലുമെല്ലാം അക്രമകാരികൾ തെരുവിൽ അഴിഞ്ഞാടുകയായിരുന്നു അവർ ചെറിയ കുട്ടികളെപ്പോലും ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെതിരെയും ഭരണകൂടത്തിനെതിരെയും കല്ലെറിഞ്ഞത് നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും ഈ പ്രസ്താവനയെ ചൊല്ലി അഴിച്ചുവിട്ടു ഈ കലാപങ്ങൾക്കൊടുവിലാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ പോലും ഇത്തരമൊരു സംഭവത്തെക്കുറിച്ച് അറിയുന്നത് ഈ പ്രസ്താവനയെക്കുറിച്ച് അറിയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണത് എന്നും നുപുർ ശർമ്മയെ അവരുടെ മതവിശ്വാസങ്ങളെ കളിയാക്കിക്കൊണ്ട് നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് അവർ ഈ ടെലിവിഷൻ ചർച്ചയ്ക്കിടെ പറഞ്ഞതെന്നുമെല്ലാം ഒരു ഭാഗം പറയുന്നുണ്ട് അതെല്ലാം ഒരഭിപ്രായ പ്രകടനമായി നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ എന്തായാലും ഒരു മതത്തിനെതിരെ ഒരു മതത്തിൻ്റെ പ്രവാചകനെതിരെ നടത്തിയ ആ പ്രസ്താവനയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ ഭരണകൂടവും എല്ലാം നടപടികൾ എടുത്തിട്ടുണ്ട് നുപ്പൂർ ശർമ്മയ്ക്കെതിരെ പല രീതിയിലുള്ള ഒന്നിലധികം കേസുകൾ എടുത്തിട്ടുമുണ്ട് പക്ഷെ സംഭവം അതല്ല ഇങ്ങനെയൊരു പ്രസ്താവന വന്നതിൻ്റെ പേരിൽ തെരുവിലിറങ്ങി അന്യമതക്കാരെയും പോലീസിനെയും ഭരണകൂടത്തെയും ആക്രമിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഇതിനെല്ലാം ഒരു പ്രത്യേക സംഘടന അതിന് നേതൃത്വം നൽകുന്നു ആ സംഘടന തന്നെ ഇതിന് മുന്നേയും പല നിയമങ്ങൾക്കെതിരെയും പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് ശ്രമിച്ചിട്ടുമുണ്ട് പ്രയാഗരാജിൽ ഇത്തരം കലാപങ്ങൾക്ക് ശ്രമിച്ച ഒരു കലാപകാരി അതിൻ്റെയെല്ലാം സൂത്രധാരൻ ജാവേദ് അഹമ്മദ് ജാവേദ് അഹമ്മദിൻ്റെ വീട്ടിൽ ഇന്നലെ പ്രയാഗ്രാജ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു നോട്ടീസ് പതിപ്പിച്ചു ഈ കെട്ടിടം അനധികൃതമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ ഈ കെട്ടിടം ഒഴിഞ്ഞു പോകണം ബുൾഡോസർ വരുന്നുണ്ട് എന്നാണ് ആ നോട്ടീസിലുള്ളത് പതിനൊന്ന് മണിക്ക് മുന്നേ ജാവേദിൻ്റെ കുടുംബം അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി പതിനൊന്ന് മണിക്ക് ശേഷം എത്തി ആ വീട് ഇടിച്ചു നിരത്തി അത് നമ്മളിന്ന് കണ്ടതാണ് ആ ദൃശ്യങ്ങൾ എങ്ങനെയാണ് ഒരു അത് ചെയ്യാൻ സാധിക്കുക എന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് ഒരു കുറ്റവാളി ആ കുറ്റവാളി കുറ്റം ചെയ്തു എന്നതിൻ്റെ പേരിൽ അവരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് ഇടിച്ചു പൊളിക്കുക എന്നത് ശരിയായ നടപടിയാണോ എന്ന് പലരും ചിന്തിച്ചേക്കാം പക്ഷേ അതാണ് ഉത്തർപ്രദേശിൻ്റെ കാലാവസ്ഥയ്ക്കും ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയത്തിനും അത് ശരിയാണ് കാരണം പാവപ്പെട്ട ദരിദ്രരായ ഹിന്ദുക്കളെയും അതുപോലെ തന്നെ മറ്റ് മതവിഭാഗത്തിൽപ്പെടുന്നവരെയുമെല്ലാം കഴിഞ്ഞ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ആട്ടിപ്പായിച്ച് അവരുടെ സ്വത്തും വീടും അവരുടെ കെട്ടിടങ്ങളും എല്ലാം ബലം പ്രയോഗത്തിലൂടെ ആയുധം പ്രയോഗിച്ച് കൈക്കലാക്കി അവരെ അവിടെ ജീവിക്കാൻ അനുവദിക്കാതെ അവിടെ നിന്നും പലായനം ചെയ്യിച്ച ശേഷം പല ആളുകളും അനധികൃതമായി ആ കെട്ടിടങ്ങൾ സ്വന്തമാക്കി സർക്കാരിൻ്റെ പല പുറംപോക്ക് ഭൂമികളും സ്വന്തമാക്കി അനധികൃതമായി സ്വന്തമാക്കിക്കൊണ്ട് അവിടെ പേർ താമസിക്കുന്നുണ്ട് അവരാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉത്തർപ്രദേശിൽ ഗുണ്ടകളായി അഴിഞ്ഞാടിയിരുന്നവർ സർക്കാരിനറിയാം അവർ അനധികൃതമായി അവിടെ താമസിക്കുന്നവരാണ് അവർ സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയിരിക്കുന്നു എന്നായാലും ആ സർക്കാർ ഭൂമി തിരിച്ചു പിടിച്ചേ മതിയാവുകയുള്ളൂ പക്ഷേ പാവങ്ങൾ ഭൂമിയില്ലാത്തവർ അവരവിടെ ജീവിച്ച് പൊക്കോട്ടെ എന്ന് സർക്കാർ വിചാരിക്കും പക്ഷേ അത്തരം അനധികൃതമായി കുടിയേറിയ സ്ഥലത്തു നിന്നും അത്തരം അനധികൃത കെട്ടിടങ്ങളിൽ നിന്നും പണ്ട് ആരോ ഒക്കെയോ അവിടെ നിന്ന് ഓടിച്ചു വിട്ട ശേഷം കുടിയേറിപ്പാർത്ത ആ തെരുവുകളിൽ നിന്നും ഇത്തരം അക്രമങ്ങളുണ്ടായാൽ ആയുധമെടുത്ത തെരുവിലേക്ക് ഇറങ്ങിയാൽ പാവപ്പെട്ടവരുടെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായാൽ ഭരണകൂടത്തിനെതിരെ കല്ലെറിഞ്ഞാൽ ആ കെട്ടിടങ്ങൾ സർക്കാർ തിരിച്ചു പിടിക്കും അതാണ് യു പിയിൽ ഗൂണ്ടാരാജ് അവസാനിപ്പിക്കാനുള്ള യു പിയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സർക്കാരിൻ്റെ തുറുപ്പ് ചീട്ട് അത് പ്രയോഗിക്കാൻ ചെറിയൊരു രാഷ്ട്രീയ ഇച്ഛാശക്തിയൊന്നും പോരാ തീർച്ചയായും അനധികൃതമായി നിയമവിരുദ്ധമായി നടക്കുന്ന പ്രവർത്തനങ്ങളെ തടയുക അത് തടഞ്ഞുകൊണ്ട് നാട്ടിൽ ശാന്തിയും സമാധാനവും ഉറപ്പുവരുത്തുക അതിനേതറ്റം വരെയും പോവുക എന്നതാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നയം കൊച്ചു കുട്ടികളെ ഉപയോഗിച്ച് പോലീസിന് നേരെ കല്ലെറിയുക ഇത് കേവലം ചെറിയ കുറ്റമല്ല അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും അവർ സർക്കാരിൻ്റെ ഭൂമി അനധികൃതമായി കൈവശം വച്ചിട്ടുണ്ട് അത് തിരിച്ചു പിടിച്ചിരിക്കും അവിടെ അനധികൃതമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രങ്ങളാക്കുന്നുവെങ്കിൽ അത്തരം കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ചിരിക്കും അതാണ് ഒരു സർക്കാരിൻ്റെ കടമ ഇവിടെയും കുട്ടികളെ ഉപയോഗിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ തുടക്കം നമ്മൾ കണ്ടു ആദ്യത്തേത് കൊലവിളി മുദ്രാവാക്യമായിരുന്നു രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ കേരളത്തിൽ വരുന്നുണ്ട് നമുക്കെല്ലാം അത് കാത്തിരുന്ന് കാണാം കുട്ടികളെ കൊണ്ട് കേരളത്തിലെ പോലീസിന് നേരെ കല്ലെറിയിക്കുന്ന ജിഹാദി സംഘടനകൾ കല്ലെറിയിക്കുന്ന ദിവസം വരും അതിലേക്കാണ് ഇവിടത്തെ ഭരണകൂടം നമ്മുടെ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ കല്ലെറിയലിൽ നിന്ന് പുരോഗതിയിലേക്ക് യു പി പോകുമ്പോൾ പുരോഗതിയിൽ നിന്ന് കല്ലെറിയലിലേക്കാണ് കേരളം പോകുന്നത് കുട്ടിയെ തോളത്ത് വെച്ച് കൊലവെളി മുദ്രാവാക്യം വിളിച്ചവനെ ഇന്ന് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അവന് പാലും റൊട്ടിയും കൊടുത്ത് ജയിലുകളിൽ വളർത്തുകയാണ് കുറച്ചു ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ അവൻ ആദ്യം പരോളിലിറങ്ങും പിന്നെ അവന് ജാമ്യം ലഭിക്കും പിന്നെ കുറ്റവിമുക്തനാവുകയും ചെയ്യും പാവപ്പെട്ടവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്കാണ് പിണറായി വിജയൻ നവകേരളം എന്ന് പേരിട്ടിരിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൂസ്